അണി ഇപ്പം വളരെ തിരക്കാണോ? ഇപ്പൊ എന്താ ഒരു അവസ്ഥ ഇപ്പൊ? അത്യാവശ്യം വലിയ പരിക്കുകളില്ലാതെ നല്ല രീതിയിൽ പോകുന്നു. ഈ കൂടുതൽ അഭ്യാസം അവിടെ തെലുങ്കിലും തമിഴിലും ആണോ? തെലുങ്ക് ഉണ്ട്. തെലുങ്ക് ഒരു മൂവി ചെയ്തായിരുന്നു വീരസിംഹാരെഡ്ഡി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോ സാറായിട്ട് സംസാരിച്ചോ? അത് സംസാരിച്ചു. അത് റിലീസ് ചെയ്ത് മനോഹരമായിട്ട് ഓടി അവിടെ. തെലുങ്ക് ഭാഷയൊക്കെ എളുപ്പമായിരുന്നു അവിടെ? തെലുങ്ക് ലാംഗ്വേജ് രസമാണ്. പക്ഷെ നമുക്ക് ഇവിടുത്തെ കുറെ വാക്കുകള് ഇവിടെ ഭയങ്കര നമ്മള് സീരിയസ് ആയിട്ട് പറയുന്നതൊക്കെ ആ വാക്ക് ചിലപ്പോ അവിടെ കോമഡി ആയിരിക്കും. അവിടെ കോമഡി ആയിരിക്കും. അതെ, ചീത്തയായിരിക്കും. അത് അങ്ങനെ അതെങ്ങനെ മനസ്സിലാക്കുന്നു? ഏതെങ്കിലും ഭാഷാ പ്രൊഫസറെ പിടിച്ചിട്ടുണ്ടോ തെലുങ്കിൽ നിന്ന്? ഇല്ല. ഈ നമ്മൾ ആദ്യം മൂവി ചെയ്യുന്ന സമയത്ത് അപ്പൊ അവിടെ ഈ റേപ്പ് റേപ്പു എന്ന് പറയുന്നത് റേപ്പു ടുമോറോ ചിലപ്പോ നമ്മുടെ പേര് ചേർത്തിട്ടായിരിക്കും റേപ്പ് ഷൂട്ടിംഗ് ഉണ്ടോ അതൊക്കെ പറ്റിയിട്ടുണ്ട്. അത് നമ്മള് വിചാരിക്കും എന്താണ് ഇനി വല്ല റേപ്പ് സീൻ വല്ല വെച്ചിട്ടുണ്ടോ എന്താ സംഭവം നമുക്ക് അറിയില്ല. റേപ്പു ഉണ്ടെന്നല്ലാതെ അവരുടെ സ്റ്റൈൽ അവർ പറയുമ്പോ ഭയങ്കര രസമാണ്. അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട് അവർക്ക്. ഇൻട്രസ്റ്റിംഗ് ആണ്, ലാംഗ്വേജ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. തമാശക്കാരല്ലാത്തവരുടെ ജീവിതത്തിൽ ഒരുപാട് ഫലിതങ്ങളുണ്ടാവും. നമ്മൾ തമാശ ഉണ്ടാവും, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ കേൾക്കാൻ പറ്റിയ കഥകളുണ്ടാവും. ഈ ഒരുപാട് ഉദ്ഘാടനത്തിന് പോയ ആളെന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദിക്കാവുന്നാലും. അതെ അതെ, കുറേ ഉണ്ട്. കാരണം എല്ലാ ഇനോഗ്രേഷന് പോകുമ്പോഴും നമുക്ക് രസകരമായ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് പിന്നീട് പറഞ്ഞു ചിരിക്കുന്ന, വണ്ടിയിലിരുന്ന് ചിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അല്ല, എനിക്ക് ഭയങ്കര ആ സമയം ഭയങ്കര എന്നെ പേടിപ്പിച്ച് പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞ് എൻജോയ് ചെയ്തൊരു കാര്യം കോട്ടയത്തൊരു ഇനാഗ്രൽ ഫംഗ്ഷന് പോയപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഓർക്കുന്നില്ല, അത് കുറച്ചായി. അപ്പോൾ അവർ ഒരു പയ്യനെ എറണാകുളത്തേക്ക് വിട്ടു നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അവന്റെ അടുത്ത് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നോ അങ്ങനെ ഒന്നും പറയാതെയാണ് വിട്ടേന്ന് തോന്നുന്നു. അവനെ അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. ആക്ക് ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട്. പിന്നെ അവൻ ഈ നമ്മളെ നമ്മളെ അടുത്ത് നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെയൊക്കെയാ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ വണ്ടി ഭയങ്കരമായിട്ട് ഓടിച്ച് പരിചയമുള്ള ഒരാളായിട്ട് തോന്നിയില്ല അവനെ കണ്ടപ്പോ. അവിടം വരെയും അവനെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവമൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് കോട്ടയം വരെയും ചെന്നു. ഇടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ പറയും സൂക്ഷിച്ചു പോകൂ, സൂക്ഷിച്ചു പോകൂ, നോക്കി ഓടിക്കൂ, പതുക്കെ ഓടിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടാ പോകുന്നത്. അവിടെ കോട്ടയത്ത് റൂമിൽ ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഈ ഇനോഗ്രേഷന്റെ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് സാധാരണ മോലാണി പറയൂ എന്നെ കോസ്റ്റ്യൂമിൽ വരണം അങ്ങനെ പറയൂ. അങ്ങനെ ചിലർക്കുണ്ടാവാം, ചിലർ പറയാം. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ തുണിക്കടയാണെങ്കിൽ അവർ തന്നെ നമുക്ക് കർട്ടസി തരും, ഇത് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അവർക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് പോകുന്ന സമയത്ത് അവരപ്പോ പെട്ടെന്ന് വേഗം പറഞ്ഞു വേഗം പറഞ്ഞു. ഇത് എപ്പോഴും ഈ ഒരു ഹറിബറി ആക്കും. നമ്മൾ ഒരാവശ്യമില്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും അവർ വിളിക്കില്ല. നമ്മൾ ഈ അവസാന നിമിഷമായിരിക്കും ഇവർ വിളിച്ചിട്ട് പെട്ടെന്ന് വരണമെന്ന് പറയുന്നത്. ഇവന് കയ്യിൽ നിന്ന് പോയി. ഇവൻ വണ്ടി എടുത്ത് അവിടെ തട്ടുന്നു, ഇവിടെ തട്ടുന്നു, ഇങ്ങനെ പലയിടത്ത് തട്ടി 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 ആളുകളെല്ലാം തെറി വിളിച്ചിട്ടാണ് പോകുന്നത് വഴി മുഴുവൻ. അവസാനം ഒരു ഓട്ടോയിൽ കൊണ്ടുപോയി ഇടിച്ചു ഇടിച്ചു വണ്ടി മറിഞ്ഞു, ഓട്ടോ മറിഞ്ഞു. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അകത്തിരുന്നവർക്കൊന്നും പറ്റിയില്ല. പക്ഷെ ആളുകളെല്ലാം കൂടി അവനെ, കാരണം പ്യുവർലി അവന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നത്. പുള്ളീനെ അടിക്കാൻ, അതെ അതെ അതെ, പുള്ളീനെ അടിക്കാൻ പോകുന്നു. അപ്പൊ അച്ഛൻ ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യരുത്, അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോവായിരുന്നു, എന്റെ തിരക്കിൽ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് അവനെ പിന്നെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആളുകൾ എല്ലാവരും കൂടി അങ്ങ് എടുത്തുകൊണ്ട് പോയി എന്ന് തോന്നുന്നു. നമുക്ക് വേറെ വണ്ടി അവിടെ നിന്ന് പിന്നെ വന്ന്. ഇത് ഈയിടെയായിട്ട് അണിയുടെ ഉദ്ഘാടനം ഇങ്ങനെ രാജ്യ അതിർത്തികൾ ഭേദിച്ചു പോവാണെന്ന് പറഞ്ഞു. അയർലൻഡിൽ എന്തോ പോയിട്ട് ഒരു ഉദ്ഘാടനം നടത്തിയത്. അതെ, അവിടെ അതിന്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അയർലൻഡിലൊരു മലയാളികളുടെ ഒരു അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമിനാണ് പോയത്, മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ അവരുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്, അവിടുത്തെ അയർലൻഡിലെ. അപ്പൊ അദ്ദേഹം അതെടുത്ത് ഷെയർ, അത് നമ്മുടെ ഫോട്ടോസ് എടുത്തൊരു പോസ്റ്റ് ചെയ്തു. അവിടുത്തെ അതെ അതെ മിനിസ്റ്റർ, അല്ല മേയറും മിനിസ്റ്ററും ഒക്കെ ഉണ്ട്. അതെ അതെ, നമ്മുടെ കൂടെ ഉള്ള സെൽഫിയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്ത് ഷെയർ ചെയ്തു. പിന്നെ ഇല്ല മലയാളികളുടെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെയായിരുന്നു കമന്റ് സെക്ഷനില്. പുള്ളീനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ, എന്റെ ചേട്ടാ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, ഇതേപോലെ ഗതികേട് പറ്റാനുണ്ടോ അല്ലേ ഇത്തവളി? ഭയങ്കര ഇല്ല സ്നേഹമായിട്ട്. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ? മലയാളത്തിലെ, നമ്മൾ കമന്റ് സെക്ഷൻ ഫുൾ മലയാളികളാണ്. ഇംഗ്ലീഷുകാരോ? അദ്ദേഹത്തിന് 400-500 മാത്രം
ലൈക്സ് കിട്ടിക്കൊണ്ടിരുന്ന യൂഷ്വലി പേജ് നോക്കിയാൽ അത്രേ ഉള്ളൂ. ഇത് 100,000 എനിക്ക് പേടി അവരെന്നെ പിടിച്ച് വല്ല ജയിലിടുവാണോ ഈ കമന്റുകളൊക്കെ വന്നത്. അയർലൻഡിൽ നിക്കുന്ന സമയത്ത് ഇങ്ങ് പോകുന്നില്ലല്ലേ ഈ അയർലൻഡിലെ ആ ട്രോള് കിട്ടിയത് നമ്മുടെ പടം ഉണ്ടായിരുന്നു ഇതായിരുന്നു അല്ലേ. ഈ മന്ത്രിയാണോ വെള്ളം പിടിച്ചു പോയത്? സെൽഫി എടുക്കുന്ന ആളാണ് മിനിസ്റ്റർ, ബാക്കിൽ നിൽക്കുന്ന ആളാണ് അവിടുത്തെ മേയർ എന്നാണ് എന്റെ വിശ്വാസം. മലയാളീസ്, അതെ അതെ, അത് അവിടുത്തെ നമ്മുടെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത് പുള്ളിക്കാരി. അയർലൻഡുകാർക്കൊരു തമോവാകും അല്ലേ. അയർലൻഡിൽ വേറൊരു കഥയും കൂടി ഉണ്ട്. അവിടെ ബ്ലാണി എന്നാണെന്ന് തോന്നുന്നു ഒരു കാസിലിന്റെ പേര്. ഒത്തിരി വർഷം 500 വർഷം കണ്ട് പഴക്കമുള്ള ഒരു കാസിലാണ്. അപ്പൊ അവിടുത്തെ അതൊരു കുഞ്ഞ് സ്റ്റെയർസിലൂടെ നമ്മളിങ്ങനെ കയറി 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 ഭയങ്കര ക്യൂ ആണ് അവിടെ എത്തിപ്പെടാനായിട്ട്. ക്യൂ നിന്ന് മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ നമ്മളിങ്ങനെ ഇങ്ങനെ കുനിഞ്ഞു കടന്നിട്ടൊക്കെ വേണം. അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ കിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളിങ്ങനെ തുരുതുരാന്ന് സംസാരിച്ചോണ്ടിരിക്കും. നമ്മളെ സംസാരം ഭയങ്കര നന്നാക്കാനുള്ള ഒരു ഒരു എന്താ പറയാ, എന്തോ ഒരു മാജിക്കൽ പവർ അതിനുണ്ട് എന്നാണ് വിശ്വാസം. ആ കാസിലെ ഏറ്റവും മേളിലാണ് ഈ സ്റ്റോൺ വെച്ചേക്കുന്നത്. വളഞ്ഞ് വളഞ്ഞ് കയറി പോകാനല്ല, നമ്മള് കിസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ വളഞ്ഞ് കടന്നിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. ഞാൻ പോയി ചെയ്തു ഒരു ദിവസം, നന്നായില്ലെങ്കിലും അതിന്റെ അടുത്ത ദിവസം എന്റെ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു. അടുത്ത ദിവസം എന്റെ സൗണ്ട് പോയി. അത്രയും അത്രയും നാള് ഒരു 1 മന്തോളം പിന്നെ എനിക്ക് സൗണ്ട് പ്രോപ്പറായിട്ട് സംസാരിക്കാനേ പറ്റിയില്ല. ഞാൻ ശരിക്കും പേടിച്ചു, ഇനിയിപ്പോ തെളിഞ്ഞു വരുന്നതാണോ, തിരിച്ചിട്ടില്ല എന്നാ വിചാരിച്ചത്. പിന്നെ അത് പതുക്കെ പതുക്കെ എന്തോ എന്തോ രക്ഷപ്പെട്ടു കിട്ടി തിരിച്ചെന്തായാലും സൗണ്ട്.